എല്ലാവർക്കും നമസ്കാരം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നത്. ഒന്നുമല്ല, എനിക്ക് സ്വർഗം വേണം എന്ന് പറയാനാണ്. എനിക്ക് സ്വർഗം വേണം, കാരണം അതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല എന്ന് നമുക്ക് ഭൗതികമായി അതുപോലെ ബൗദ്ധികമായി നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കാണണം, പരലോകത്തെത്തണം, പ്രവാചകൻ സ്വാസലമേയും മറ്റ് പ്രവാചകന്മാരെയും അതുപോലെ ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരെ കടന്നു പോയിട്ടുണ്ട്, അവരൊക്കെ കാണണം. അതിനേക്കാൾ എനിക്ക് പ്രധാനമായിട്ടുള്ള രണ്ട് മൂന്ന് സംഗതികൾ, അല്ലെങ്കിൽ ഒന്ന്, അറിയാത്ത ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ അറിയാം, പക്ഷേ അതിലെ യാഥാർത്ഥ്യത്തിൻ്റെ വശം അറിയില്ല. ഹൈലി കൺഫ്യൂസിങ് ആണ്, ഒരുപാട് ഡിഫറെൻ്റ് നരറ്റീവ്സ് ഉണ്ട്. ഏതാണ് സത്യമെന്ന് അറിയാനുള്ള വലിയ ആഗ്രഹമുണ്ട്. ലളിതമായൊരു കാര്യം, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ കൊന്നത് ശരിക്കും ആരാണ്, അല്ലെങ്കിൽ കൊന്നതാണോ, അദ്ദേഹം അബ്സ്കോണ്ടനാണോ, അല്ലെങ്കിൽ എക്സൈൽ ലൈഫിൽ പോയതാണോ, ഒരു ഡിഫറെൻ്റ് നാരേറ്റീവ്സ് ഉണ്ട്. പക്ഷേ ശരിക്കൊന്ന് അറിയണം അത് എന്ത് സംഭവിച്ചു ശരിക്കും യഥാർത്ഥത്തിൽ. അതുപോലെ നമ്മുടെ ഈ ബർമുഡ ട്രയാങ്കിൾ ശരിക്കും എന്താണ് ആളുകൾ പറയുന്നതിനപ്പുറത്തേക്ക്, അതുപോലെ ഈ ഇലുമിനാറ്റി, ഫ്രീമാസൺട്രി എന്ന് പറയുന്ന ഒരുപാട് സീക്രട്ട് ഓർഗനൈസേഷൻസ്, അവരുടെ യഥാർത്ഥമുള്ള രഹസ്യം എന്താണ്, റോസ്വെൽഡ് ഫാമിലി ബ്ലാ 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 എക്സെട്ര എക്സെട്ര, ഇതൊക്കെ ഒരുപാട് പിന്നെ ഡിഫറെൻ്റ് മിക്സ്ഡ് റെസ്പോൺസസ് വരുന്ന സംഗതികളാണ്. അതിൽ ഒരു സത്യം, സത്യത്തിൽ എന്താണ് സംഭവം എന്നൊന്നറിയാൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ, അതിലെ യാഥാർത്ഥ്യം അറിയാൻ ഖുർആൻ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ പരലോകത്തെത്തുമ്പോൾ അത്തരം ഇത്തരം എന്നല്ല മുഴുവൻ സംഗതികളിലും യഥാർത്ഥത്തിലുള്ള സത്യം നിങ്ങളവിടെ വെച്ച് അറിയും. അതാണ് ഒന്നാമത്തെ ആവശ്യം. അതുകൊണ്ട് എനിക്ക് പരലോകത്തെത്തണം. പരലോകത്തെത്തിയിട്ട് നരകം വേണ്ട, സ്വർഗം വേണം. സ്വാഭാവിക ഏറ്റവും തീയിൽ കടന്ന് ഏരിയ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ ഇപ്പോൾ വന്നതിൻ്റെ മൂന്നാമത്തെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഈ എന്തുകൊണ്ടാണ് പരലോകം ഒന്നാമതായി, സ്വർഗം നരകം എന്നിവ സ്ഥാപിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അതൊരു മനുഷ്യനെ ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം പരലോകം എന്തിനാണ്, വിചാരണ എന്തിനാണ് എന്ന എന്ന് ബോധ്യം വരണം. അല്ലെങ്കിൽ സ്വർഗത്തിനും നരകത്തിനും പ്രസക്തിയില്ല. ഒരുപാടാളുകൾ സ്വർഗം വേണ്ട, അല്ലെങ്കിൽ പരലോകമില്ല, സ്വർഗം വേണ്ട നരകം മതി എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നം പരലോകം എന്നത് ബോധ്യപ്പെടാത്തതാണ്. ലോകത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും ഇവൻ ദൈവവിശ്വാസികൾ പോലും, അല്ലെങ്കിൽ ദൈവം ഉണ്ട്, ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഉള്ളത് ഏകദൈവവും ആവാം എന്നും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആ വിശ്വസിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും വിശ്വസിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, അല്ലെങ്കിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഏത് മതമായാലും ആ മതത്തിൻ്റെ വശങ്ങളൊക്കെ അംഗീകരിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലും അധികം ആളുകളും മുട്ടി നിൽക്കുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പരലോകമെന്ന കൺസെപ്റ്റാണ്. പരലോകമെന്നത് ബോധ്യപ്പെടാത്ത ആളുകൾ പറയുന്ന ന്യായങ്ങളാണ് അതിൽ ഏറ്റവും വലിയ രസം. അപ്പോൾ വളച്ചുകെട്ടില്ലാതെ പറയാം, കരശ്ശേരി മാഷ് പറഞ്ഞതാണ് ഇപ്പോൾ ഇത് വിഷയമാവാനുള്ള കാരണം, സംശയമൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് തുടങ്ങാം. എനിക്ക് മദ്യം വേണ്ട, ഞാനങ്ങനെ എഴുതി വെച്ചിട്ടാണ് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ. കൂട്ടത്തിൽ മറ്റുള്ളതും പറയാം. മദ്യം വേണ്ട, കാരണം എനിക്ക് മദ്യം ഇഷ്ടമല്ല, അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മദ്യം ഇഷ്ടമല്ലാതാവാൻ, ഒരാൾ ജനിക്കുമ്പോൾ തന്നെ മദ്യം ഇഷ്ടമല്ലാതെ ജനിക്കുന്നതല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ, ചിലപ്പോൾ ഇനി മദ്യം കുടിച്ചിട്ടുള്ള ആളാണെങ്കിൽ, മദ്യം കുടിക്കുന്ന കുടിച്ചിട്ടുള്ള ആളാണെങ്കിൽ അദ്ദേഹം അന്നലക്കും കൂടി അനുഭവഭേദ്യമായ ഒരുപാട് സംഗതികളിലൂടെയാണ് അദ്ദേഹം മദ്യം, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരും മദ്യം വേണ്ട അല്ലെങ്കിൽ ഇഷ്ടമല്ല. ഇപ്പം എനിക്ക് മദ്യം ഇഷ്ടമല്ല, അതിന് ഒന്നാമത്തെ കാരണം അള്ളാഹു അത് പറഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്, എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. മദ്യം കുടിച്ചുകൊണ്ട് കുടുംബമതാളത്തിലായ ജോലി പോയ, കഴിവ് നഷ്ടപ്പെട്ട, ഉള്ള കഴിവ് കൂടുമെന്ന് പറഞ്ഞ് മൗഢ്യന്മാരായി അത് കുടിച്ച് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അപമാനിതരായി നഗ്നത വെളിപ്പെട്ട് പണം പോയി, മാനം പോയി, ജോലി പോയി, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുള്ളത് കൊണ്ടാണ് മദ്യം ഒരാൾ ഇഷ്ടപ്പെടാത്തത്. അല്ലാതെ ജ്യൂസ് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാകും, വളരെ അപൂർവം ചില ആളുകൾ, ചില ചില ഭക്ഷണങ്ങൾ ടേസ്റ്റ് പിടിക്കാത്ത ആളുകളുണ്ടാകും, അവരെക്കുറിച്ചല്ല പറയുന്നത്. മദ്യം ഇഷ്ടമല്ല എന്നൊരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു പോളിസി ഒരാൾ സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുവഴി ഉണ്ടാകുന്ന ഒരുപാട് സംഗതികൾ അയാൾ കണ്ടും കേട്ടും വളർന്നതുകൊണ്ടാണ്.
അതൊന്നും ഇല്ലാത്തൊരു ലോകമാണെങ്കിലോ? ഞാൻ പറഞ്ഞു വരുന്നത് സ്വർഗം നരകം ഉണ്ടോ ഇല്ലെന്ന് വിശ്വസിക്കൽ അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ സ്വർഗത്തിനെതിരെയും നരകത്തിന് അനുകൂലമായും പറയുന്ന, അല്ലെങ്കിൽ പരലോകം തന്നെ ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആളുകൾ പൊതുവെ സ്വീകരിക്കുന്ന രീതിയാണ് സ്വർഗം ഇല്ല, അല്ലെങ്കിൽ സ്വർഗം അതിനേക്കാൾ മനോഹരം നരകമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ ഒരാൾ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരലോകം തന്നെ ഇല്ല, അല്ലെങ്കിൽ ആവശ്യമില്ല, അതൊരു മണ്ടത്തരമാണ് എന്ന് ആളുകൾക്ക് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തിനെ സ്ഥാപിക്കുന്നത്. സ്വർഗം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സ്വർഗത്തിൻ്റെ ആവശ്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നരകം സ്വാഭാവികമായി ഉണ്ട് നമുക്ക് മനസ്സിലാകും, അതുകൊണ്ട് തന്നെ പരലോകം ആവശ്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഈ നേരത്തെ പറഞ്ഞ മദ്യത്തെ നമുക്ക് ഇഷ്ടമല്ലാതാക്കാൻ കാരണമായ ഒരുപാട് ഘടകങ്ങൾ ഇല്ലാത്ത ഒരു ലോകമാണെങ്കിലും മദ്യം കുടിച്ചാൽ മദ്യാസക്തനാകാത്ത, മത്ത് വരാത്ത, ചുമരനെ തിരക്കി അങ്ങനെ സിമ്മരൊക്കെ തെച്ച് നല്ല ഉറപ്പിച്ച ചുമരനെ അങ്ങനെ തള്ളി 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 മറിക്കാൻ കഴിയുമെന്ന് നോക്കാത്ത, നഗ്നത വെളിപ്പെടാത്ത, ജോലി പോകാത്ത, തെറി വിളിക്കാത്ത, ഭാര്യയെ അടിക്കാത്ത മദ്യമാണെങ്കിലും, അപ്പോൾ മദ്യമല്ല പ്രശ്നം, മദ്യത്ത് കൊണ്ടുവന്ന ഘടകങ്ങളാണ് പ്രശ്നം. പരലോകത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതികൾ ഒന്നെന്താ വെച്ചാൽ, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആൻഡ് ഫാക്ടറും ഇല്ല എന്നുള്ളതാണ്. ഈവൻ മലമൂത്ര വിസർജനം വരെ ഇല്ല. മലമൂത്ര വിസർജനം ഒരു തെറ്റായ സംഗതിയല്ല, അതിന് മോശമല്ല, ഒന്നുമല്ല. പക്ഷേ സംഗതി കക്കൂസും കക്കൂസ് കുഴിയും, ഇത് പിന്നെ മലം കഴുകി വൃത്തിയാക്കലും, ഇതൊക്കെ കുറേ കുറച്ചൊരു പ്രയാസമുള്ള, അല്ലെങ്കിൽ അതൊരു ആവശ്യമുള്ളത് കൊണ്ട് ചെയ്തു പോവുകയാണ്, അല്ല നല്ല കാര്യം കൊണ്ടും ഇഷ്ടം കൊണ്ടും. ആരൊക്കെങ്കിലും കക്കൂസ് പോകാൻ ഭയങ്കര ഇഷ്ടവും മലമൂത്രം കഴുകി വൃത്തിയാക്കാൻ വലിയ താല്പര്യമില്ലല്ലോ, അതൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് ചെയ്യാൻ, അതൊന്നുമില്ല. വളരെ ലളിതമായി ബുള്ളിങ്ങും ബാക്ക് ബൈറ്റിങ്ങും ഇല്ല, ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. അല്ലാതെ വെറും സുഖം മാത്രമെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. സ്വർഗത്തിൽ സുഖം മാത്രമാണ്, സുഖത്തിന് വേണ്ടി മാത്രമുള്ള ഒരു മണ്ടൻ ലോകമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അതിൽ വിശ്വസിക്കുന്ന ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കരുത്. സ്വർഗത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റലായ ചില സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, മലമൂത്ര വിസർജനം പോലെയുള്ള ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതയുള്ള കാര്യങ്ങൾ അതില്ല. വളരെ എൻജോയബിൾ അമെനിറ്റീസ് മാത്രമേ ഉള്ളൂ. കമ്മിറ്റ്മെൻറ്റ്സ്, ഫോഴ്സ്ഫുൾ കമ്മിറ്റ്മെൻറ്റ്സ്, കമ്പൽസറി കമ്മിറ്റ്മെൻറ്റ്സ്, മാൻഡേറ്ററി പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. വളരെ ലളിതമാണ്, ആസ് യു വിഷ് എന്നാണ്. സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ അള്ളാഹു വെച്ചത് ആസ് യു വിഷ് വലക്കും ഫിഹ മതസ്തഹി അൻഫുസുകും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ ബിരിയാണി മാത്രമല്ല, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ എന്നാണ്. ഏത് കാര്യവും നിങ്ങൾ ഏത് രൂപത്തിലാവണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ വളരെ സുന്ദരനായിരിക്കും, നിങ്ങളുടെ ഭാര്യ സുന്ദരിയായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് സുഖസൗകര്യങ്ങളുണ്ടാകും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആളുകളെ ഇന്ന് പ്രയാസം, ഒരിക്കലും ബുള്ളിങ് നേരിടേണ്ടി വരില്ല, ബാക്ക് ബൈറ്റിംഗ് എന്ന് നാടൻ ഭാഷയിൽ പറയുന്ന സാധനം നേരിടേണ്ടി വരില്ല, ഒരിക്കലും ആളുകൾ നിങ്ങളെ പരിഹസിക്കില്ല, ഒരിക്കലും ആളുകൾ നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരത്തില്ല, നിങ്ങൾക്കെതിരെ ആളുകൾ നുണ പറയില്ല, ആരും നിങ്ങളെ ആക്രമിക്കില്ല, നിങ്ങൾ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ഒരാൾ നിങ്ങളെ ലിഞ്ച് ചെയ്യില്ല, നിങ്ങൾക്ക് ആർക്കെതിരെയും മണിക്കൂറുകൾ ഇരുന്നുകൊണ്ട് ഓൺലൈനിലും അല്ലാതെയും നുണകൾ തിരുത്തി 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 മടുക്കേണ്ടി വരില്ല, കള്ള വാഗ്ദാനങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവും തങ്ങളുടെ മുന്നിലേക്ക് വരില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബിരിയാണി മാത്രമല്ല, തേൻ എനിക്ക് വേണ്ട, എനിക്ക് ഷുഗറാണ്. ഞാൻ കേട്ട് ഒരുപാട് ചിരിച്ചു, കളിയൊക്കെ ചിരിച്ചല്ല, അതിൻ്റെ ബുദ്ധിശൂന്യത ആലോചിച്ചുകൊണ്ട്. മാഷോട് മറ്റുള്ളവർ പറയാനുള്ളത്, ഷുഗർ രോഗം തന്നെ ഇല്ലാത്തൊരു രോഗമാണ്, അവിടെ പിന്നെ തേനിന് ഷുഗറുണ്ടെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഷുഗർ രോഗമല്ല, ഒരു രോഗവുമില്ല. രോഗം ദുനിയാവിലെ നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്ന ഘടകങ്ങളൊരു ഘടകമാണ്. സുഖം മാത്രമുള്ളൊരു മനുഷ്യന് എപ്പോഴെങ്കിലും ദൈവത്തെക്കുറിച്ച് ബോധ്യപ്പെടാൻ, അല്ലെങ്കിൽ ദൈവവിശ്വാസികളല്ലാത്ത ആളുകൾക്ക് പോലും നമ്മളീ കാണുന്ന പറയുന്ന ബടായി വിടുന്ന ഈ ഇതല്ലാത്ത എന്തൊക്കെയോ ഈ ലോകത്തുണ്ട് എന്ന് ആത്മാർത്ഥമായി നിഷ്കളങ്കമായുള്ള മനുഷ്യന്മാർ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഒറ്റയ്ക്കെങ്കിലും ആളോട് പറയാൻ, ഇത്ര കാലമൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇനി എന്തു ചെയ്യും എന്നാലോചിക്കുന്ന ആളുകൾ പോലും ഇതല്ലാത്ത എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളാണ് കടുത്ത രോഗങ്ങൾ വരുന്ന സന്ദർഭം. പക്ഷേ പരലോകത്ത് അതിൻ്റെ ആവശ്യമില്ല, കാരണം ബോധത്തിന് പ്രസക്തിയില്ലാത്ത, അതായത് ബോധ്യം വരുന്ന സംഗതികൾക്ക് പ്രസക്തിയില്ലാത്ത രോഗമാണ്. ബോധ്യം വരേണ്ടത് ഈ ലോകത്താണ്. വന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ പ്രതിഫലം തരുന്ന ലോകമാണ് പരലോകം. അവിടെ ബോധ്യത്തിൻ്റെ ആവശ്യമില്ല, എല്ലാം നേരിട്ട് കാണുകയാണ്, അനുഭവിക്കുകയാണ്, നന്മയായാലും തിന്മയായാലും, സ്വർഗമായാലും നരകമായാലും. അതുകൊണ്ട് തന്നെ ഇവിടെ രോഗമുണ്ട്, അവിടെ രോഗമില്ല, ഒരു രോഗവുമില്ല, സാമ്പത്തിക പ്രതിസന്ധിയില്ല. അപ്പോൾ ഞാൻ ഒരേ സാമ്പത്തിക പ്രതിസന്ധിയുള്ള, അതിലൊന്നും യാതൊരു ഔത്സുഖ്യമില്ലാത്ത ആളുകൾ എൻ്റെ സ്വർഗത്തിനും നരകത്തിനെ കുറിച്ച് ചോദിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഇവിടെയുള്ളൂ, ആർക്കും സാമ്പത്തിക പ്രതിസന്ധി പരലോകത്തില്ല. കോടാനുകോടി രൂപ നാൾക്ക് നാൾ വർദ്ധിക്കുന്ന, അതിന് നമ്മുടെ രാജ്യത്തെയും ഡെമോക്രസിയും സെക്യുലറിസത്തെയും ഒക്കെ വിൽക്കുന്ന അംബാനി പോലെയുള്ള കൊടും ഭീകരന്മാർ, ആ അർത്ഥത്തിൽ ഭീകരന്മാർ,
നമ്മുടെ സാധാരണ എയർപോർട്ടുകൾ പോലും അടിച്ചുകൊണ്ട് പോകുന്ന കൊടും പണച്ചാക്കുകൾ അവരൊന്നും പരലോകത്തില്ല. അതായത് ആ മെഷേഴ്സൊന്നും അത്തരം കാര്യങ്ങളൊന്നും പരലോകത്തില്ല, അവർക്കതിന് വകുപ്പില്ല. അത്തരം വിൽപ്പനകളും വിവേചനരഹിതമായ നടപടികളും ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പൊതു സ്വത്തുകൾ വിറ്റു തുലക്കലും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാവർക്കും നീതി, നീതി, സത്യം, നീതി, കരുണ, ഇതൊക്കെയാണ് പരലോകത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്. ഇതുകൊണ്ടൊക്കെയാണ് പരലോകമുണ്ടായത്. അതിലേക്ക് ഞാൻ വരാം. ഞാൻ വളരെ ലളിതമായ ആളുകൾ പലപ്പോഴും സംശയിക്കുന്ന, വളരെ ഗൗരവമായി ആലോചിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും ഉത്തരം മുട്ടുന്ന, അല്ലെങ്കിൽ ന്യായമായി സംശയിക്കുന്ന ആളുകൾ പോലും ചോദിക്കുന്ന ചോദ്യമാണ്, മദർ തെരേസ, എബ്രഹാം ലിങ്കൻ, മിസ് ഗാന്ധി, മണ്ടേല തുടങ്ങിയ ആളുകളൊന്നും, ബുദ്ധ തുടങ്ങിയ ആളുകളൊന്നും സ്വർഗത്തിലില്ലാന്ന്. ഞാൻ പറയുന്നത് അവരൊക്കെ പോയിട്ട് നമുക്കിടയിലുള്ള ഞാനും നിങ്ങളും ഈ വീഡിയോ കാണും നിങ്ങളും അടക്കമുള്ള ഒരാൾ പോലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറയാനുള്ള അവകാശം ഒരു മുസ്ലിമിനില്ല. അദ്ദേഹം എവിടുന്ന് കേട്ടുമെന്ന് എനിക്കറിയില്ല. ഒരു മുസ്ലിമായ മനുഷ്യന് യഥാർത്ഥത്തിൽ ഇന്നയാൾ നരകത്തിലാണ്, ഇന്നയാൾ സ്വർഗത്തിലാണ് എന്ന് ആബ്സല്യൂട്ടിസ്റ്റ് അഭിപ്രായം പറയാൻ, പൂർണ്ണമായ അഭിപ്രായം പറയാനുള്ള അവകാശമേ ഇല്ല. വലാ തുസക്കു അംഫുസക്കും ഹു അലമുബിമനെ തക്ക എന്നാണ് ദുനിയാവിനെ പറ്റി തന്നെ ഖുർആൻ പറഞ്ഞത്. ഒരാളെ പറ്റി നിങ്ങൾ അദ്ദേഹം പൂർണ്ണമായി ശുദ്ധനാണ് എന്ന് നിങ്ങൾ പറയരുത്. ആരാണ് ഏറ്റവും നന്നായി പയസായി ജീവിക്കുന്നത്, ഏറ്റവും നല്ല സൂക്ഷ്മാലുവായി ജീവിക്കുന്നത് എന്ന്, ആ വാക്ക് ശരിയെന്നറിയില്ല, ഏറ്റവും നല്ല സൂക്ഷ്മത കൈക്കൊണ്ട് ജീവിക്കുന്നത് എന്ന് അള്ളാഹുവിനാണ് അറിയുക, നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും പരിശുദ്ധനാക്കേണ്ടതില്ല, തെറ്റുകാരനെന്ന് പറയേണ്ടതില്ല. തസ്ലിമ നസറിനും ഷാരൂഖ് ഖാനും അതുപോലുള്ള ഒരുപാട് ആൾക്കാർ മുസ്ലിമല്ല എന്ന് ഭയങ്കര വാചാടോപം അടിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എനിക്ക് പരിചയമുള്ള ആളുകളോട് പറയാറുണ്ട്, അനുവദനീയമല്ല, നിങ്ങൾ മുസ്ലിമാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നയാൾ നരകത്തിലാണ്, ഇന്നയാൾ സ്വർഗത്തിലാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരമില്ല, അറിയുകയുമില്ല. പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ടെന്നുള്ള വിശ്വാസമല്ല, ഒരു ഉറപ്പാണ്. പക്ഷേ ഇന്നയാൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പറയപ്പെട്ട ചില ആളുകളുണ്ട്, അവരെ കാരശ്ശേരി ഭാഷ പറഞ്ഞിട്ടില്ല. മദർ തെരേസ, ലിങ്കൻ, ശ്രീ ബുദ്ധ പോലെയുള്ള ഒരാളും നരകത്തിലാണ് എന്നോ സ്വർഗത്തിലില്ല എന്നോ ഖുർആനിലോ ഹദീസിലോ എവിടെയുമില്ല. ആരാണ് നരകത്തിൽ, ആരാണ് സ്വർഗത്തിലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇതൊരു വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൈത് നമസ്കരിച്ച് ഖുർആൻ ഓതുന്നവർ ഓതി, പിന്നെ ദിക്ർ ചെല്ലുന്നവർ ചെല്ലി, അത് ചെല്ലേണ്ട ആവശ്യമില്ല, പക്ഷേ പലരും ചെല്ലാറുണ്ട്, ചെല്ലുന്ന ആളുകൾ ചെല്ലി ഒക്കെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഈ ഇങ്ങനെ പോകുന്ന എല്ലാവരും സ്വർഗത്തിലാണ് എന്ന് ആരാണ് നമ്മളോട് പറഞ്ഞത്, ആരാ പറഞ്ഞത്? അതുപോലെ നമ്മൾ ഹൈന്ദവ ആചാരങ്ങളോടെ, ക്രൈസ്തവ ആചാരങ്ങളോടെ, കമ്മ്യൂണിസ്റ്റ് ആചാരങ്ങളോടെ ഒക്കെ അടക്കിയ പലരും അവർ ഹിന്ദുക്കൾ തന്നെയായിരുന്നു, ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു, മുസ്ലിങ്ങളായിരുന്നില്ല, അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞ ഏകദൈവ വിശ്വാസികളായിരുന്നില്ല, ഇല്ല എന്ന് ആരാണ് പറഞ്ഞത്? നമ്മൾ കാണുന്ന പലതും സത്യമല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പരലോകത്ത് ആരൊക്കെയാണ് ശരിക്കും മുസ്ലിങ്ങൾ, ആരൊക്കെയാണ് ശരിക്കും മുസ്ലിങ്ങളല്ലാത്തവർ എന്ന് നമുക്ക് ശരിക്കും അറിയും. അദ്ദേഹം പറഞ്ഞൊരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വേദനാജനകം ആയി തോന്നാൻ കാരണം അത് അസത്യമാണെന്നുള്ളത് കൊണ്ടാണ്. സ്വർഗത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ മാത്രമേ ഉണ്ടാവൂ എന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഏകദൈവ വിശ്വാസത്തോടു കൂടിയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനു മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരെയും, മുഹമ്മദ് നബിനെ മാത്രമല്ല എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിച്ച മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. ഇസ്ലാം മതത്തിൻ്റെ പേരിലുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല, ഖുർആനിലില്ല, ഹദീസിലില്ല. ചില കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണം. അത് ചെയ്യുന്നവരിൽ അള്ളാഹു തീരുമാനിക്കുന്നവരാണ് സ്വർഗത്തിലെത്തുക. ഇത് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെയൊന്നും വിശ്വസിക്കാതെ പരലോകത്തെത്തി, എന്നിട്ട് സ്വർഗം വെറുതെ അങ്ങോട്ട് തന്നാൽ, വെറുതെ പോയിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് പരലോകത്തെത്തുന്ന ആളുകളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് പരലോകത്ത് കടക്കുന്നത്, സ്വർഗം അങ്ങനെ എല്ലാവർക്കും കിട്ടുമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളോടെന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്ന ആളുകളോട്, നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. ഖുർആനിലോ ഹദീസിലോ എവിടെയും സ്വർഗം നിങ്ങൾക്ക് അങ്ങനെ വെറുതെ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ കിട്ടുന്ന സാധനവുമല്ല. 72 പെണ്ണുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നെ നരകമല്ലേ എന്ന പ്രസ്താവനയും, ഒരുവിധം കഴിയുമെങ്കിൽ അരപ്പെണ്ണിനെ കിട്ടുള്ളൂ, ഒരു പെണ്ണിന് തന്നെ കിട്ടുകയില്ല എന്നുള്ള പ്രസ്താവനയുള്ള അതിഗുരുതരമായ മിസോജിനി, സ്ത്രീവിരുദ്ധത തുടങ്ങിയ കാര്യങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. അത് മുസ്ലിങ്ങൾ പറഞ്ഞാൽ ഭയങ്കര വിരുദ്ധതയാണ്, അല്ലാത്തവർ പറഞ്ഞാൽ പ്രശ്നമല്ല, പോകട്ടെ, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമുക്ക് ചർച്ച ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യമുള്ള ഒരു സംഗതി, എനിക്ക്
വളരെ ഗൗരവമായി തോന്നുന്ന ഒരു വിഷയം, കുടിനീര് കിട്ടാത്ത ഒരുപാട് ആളുകൾ ഈ സൊമാലിയിലൊക്കെ മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആഫ്രിക്കക്കാരായ മനുഷ്യന്മാരെ, ആഫ്രിക്കക്കാരെ ഇങ്ങനെ കുടിനീര് കിട്ടാതെ മരിക്കാൻ കാരണമാക്കുന്ന രീതിയിൽ നൂറ്റാണ്ടുകളോളം അവരെ അങ്ങനെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും തളച്ചിട്ട യൂറോപ്യൻ അപ്പാർത്തായിട്ട്, യൂറോപ്യൻ വംശീയ വർണ്ണവിരുദ്ധത, വർണ്ണവിവേചനം, അത് നടപ്പിലാക്കിയ ആളുകളെ നമ്മൾ എങ്ങനെ ശിക്ഷിക്കും? സോമാലിയിലെ ആളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് കാരണമാക്കിയ ആളുകളെക്കുറിച്ചും ആലോചിക്കണമല്ലോ. എങ്ങനെ നമ്മൾ അവരെ ശിക്ഷിക്കും? പറയപ്പെട്ടത് ശരിയാണെന്നറിയില്ല, 30 ലക്ഷം ജൂതന്മാരെ കൊന്ന ഹിറ്റ്ലറിനെ അദ്ദേഹം മനോഹരമായി അദ്ദേഹത്തിൻ്റെ കാമുകിമാരോടൊപ്പം, ഒന്ന് രണ്ട് കാമുകിമാർ, ഈവാ ബ്രൗണിന് പുറമെ അദ്ദേഹത്തിൻ്റെ ചില കസിൻസ് കൂടി ഉണ്ടായിരുന്നു പറയപ്പെടുന്നു, ഏതായാലും അവരോടൊപ്പം ജീവിച്ച് ഔപചാരികമായി ഒരു കല്യാണം കഴിച്ച് അവർ വെടിവെച്ച് മരിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഈ ഹിറ്റ്ലറെ നമ്മൾ ഒരു തവണയിലധികം എങ്ങനെ ശിക്ഷിക്കും? ഈവൺ അദ്ദേഹത്തെ കിട്ടിയിരുന്നെങ്കിൽ പോലും, അതിനേക്കാൾ ഹിറ്റ്ലർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാളായ ജോസഫ് സ്റ്റാലിൻ, കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി, ലോകത്തെ ഏറ്റവും വലിയ കൊലയാളികളിൽ ഒരാൾ, നമ്മളെങ്ങനെ അദ്ദേഹത്തെ ശിക്ഷിക്കും? കമ്മ്യൂണിസം ഇന്ന് ലോകത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആശയമാണ്, നെഗറ്റീവായാലും പോസിറ്റീവായാലും, പക്ഷേ അതിൻ്റെ ഭീകരതകൾ ചർച്ച ചെയ്യപ്പെടാറില്ല പൊതുവെ. ജോസഫ് സ്റ്റാലിൻ്റെ കൊലകളെ, അതിൽ നിഷ്ഠൂരമായ മാസ് കില്ലിങ്സ് എങ്ങനെ നമ്മൾ പരിഹരിക്കും? സിൻജിയാങ്ങിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നരകയാതന അനുഭവിച്ചുകൊണ്ട് മരണപ്പെടുന്ന, വിശന്നുകൊണ്ട് മരണപ്പെടുന്നവരടക്കമുള്ള മരണങ്ങൾ എങ്ങനെ നമ്മൾ പരിഹരിക്കും? ഓട്ടോമൻ സാമ്രാജ്യം അർമീനിയയിൽ നടത്തിയ ക്രിസ്തീയ വിരുദ്ധ കൂട്ടക്കൊല, ക്രിസ്തീയ കൂട്ടക്കൊല എന്ന് കേട്ടിട്ടുണ്ട്, ആ അവരെ കൊന്ന ഭരണാധികാരികളെ എങ്ങനെ ശിക്ഷിക്കും? പാലസ്തീനിൽ ദശകങ്ങളായി മനുഷ്യമക്കളെ എഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലി ഭരണകൂടത്തെ എങ്ങനെ നമ്മൾ ശിക്ഷിക്കും? ഇന്ത്യൻ മുസ്ലിങ്ങളെയും ദളിതരെയും അതിഭീകരമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണിക്കൽ വർഗീയ ജാതീയതയെ എങ്ങനെ നമ്മൾ ശിക്ഷിക്കും? ബ്ലാക്സിനെ, ബോഥാംജീനെ, അറ്റാറ്റിയാന ജെഫേഴ്സിനെ, ജോർജ് ഫ്ലോയിഡിനെ, അഹമ്മദ് അർബറിയെ, ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞ യൂറോപ്യൻ, മോഡേൺ യൂറോപ്യൻ അപ്പാർത്തായിഡിനെ, അമേരിക്കയിലും യൂറോപ്പിലും എല്ലായിടത്തുമുള്ള മോഡേൺ അപ്പാർത്തായിഡിനെ എങ്ങനെ ശിക്ഷിക്കും? ലിഞ്ചിങ് എന്ന പദങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാമോ ലിഞ്ച് എന്ന ആഫ്രിക്കക്കാരനെ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും രണ്ട് കുതിരകളുടെ ദേഹത്ത് കെട്ടി, ആ രണ്ട് കുതിരകളെയും എതിർദിശകളിലേക്ക് പായിച്ചുകൊണ്ട് അദ്ദേഹത്തെ നെടുക പിളർത്തിയതിനാണ് അന്ന് മുതലാണ് ഇത്തരം പരിപാടികൾക്ക് ലിഞ്ചിങ്, സാമോ ലിഞ്ച് അതിൻ്റെ പേരുകൊണ്ട് വന്നതെന്ന് വായിച്ചിട്ടുണ്ട്. സാമോ ലിഞ്ചിനെയും അന്ന് മുതൽ ഇന്ന് വരെയും അഫ്രസുലിനെയും അഹ്ലാഖിനെയും അടക്കമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ ലിഞ്ചിങ് നടത്തിക്കൊണ്ടേയിരിക്കുന്ന ലോകത്തെ വിവിധ മതജാതിക്കാരായ ഭരണാധികാരികളെയും ഭരണകൂടങ്ങളെയും നമ്മൾ എങ്ങനെ ശിക്ഷിക്കും? പരലോകം എന്നുള്ളത് സ്വർഗം എന്നൊക്കെ അവിടെ നിൽക്കട്ടെ, പരലോകത്തെ വിചാരണയും നരകശിക്ഷ എന്നുള്ളത് ഒരത്യാവശ്യമാണ് എന്ന് വേദനിക്കുന്ന മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടും. സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അതിക്രൂരമായി നിഷ്ഠൂരമായി ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ടെങ്കിൽ ആ മനുഷ്യന് ചോദിക്കട്ട മനുഷ്യനെ നല്ലോണം ബോധ്യപ്പെടും. ഏറ്റവും ചുരുങ്ങിയത് ഒരാൾ മുസ്ലിം അല്ലെങ്കിൽ പോലും, പരലോകത്ത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും, ഈ ലോകത്തുള്ള ശിക്ഷാ നടപടികൾ ഒരിക്കലും പര്യാപ്തമല്ലാത്ത ഒരുപാട് മൊമെൻറ്റുകൾ അയാൾ ജീവിതത്തിൽ എന്നും രാത്രിയും പകലും കണ്ണിൽ കണ്ടുകൊണ്ടേയിരിക്കും. ചോദിക്കട്ട സഹോദരങ്ങളെ, നമ്പി നാരായണനെ അതിക്രൂരമായി ലോകത്തെ ഒരുപാട് ആളുകൾ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് മുസ്ലിങ്ങൾ ദിനേനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്പി നാരായണൻ തൻ്റെ ജീവിതത്തിൽ കുറച്ചു കാലം കടന്നുപോയി. നമുക്ക് മുസ്ലിങ്ങളെ കാര്യം വിടാം, നമ്പി നാരായണനെ മാത്രമെടുക്കാം. അദ്ദേഹത്തെ അതിക്രൂരമായി ദ്രോഹിച്ച് അദ്ദേഹത്തോടും മകൾ പറഞ്ഞല്ലോ താങ്കൾക്ക് ആത്മഹത്യ ചെയ്യാം, പക്ഷേ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ദേശദ്രോഹിയുടെ മക്കളായിക്കൊണ്ട് ഞങ്ങൾ കാലാകാലം ജീവിക്കേണ്ടി വരും എന്ന് അവൾ പറഞ്ഞു, അവർ പറഞ്ഞു എന്ന് കേട്ടു. നമ്പി നാരായണൻ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ള സത്യങ്ങൾ പോലും ജനങ്ങൾ അറിയില്ലായിരുന്നു അല്ലേ? ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ അതിക്രൂരമായി ദ്രോഹിച്ച ആളുകളെ എങ്ങനെ ശിക്ഷിക്കും? അവരെ മുഴുവൻ ആളുകളെയും ഇന്ത്യ ഗവൺമെൻറ് അത്യപൂർവമായ നടപടിയിൽ തൂക്കിക്കൊന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും ശരിക്കും അവർക്ക് ശിക്ഷയാകുമോ? സഹോദരങ്ങളെ, സ്വർഗം അവിടെ നിൽക്കട്ടെ, പക്ഷേ പരലോകത്തെ വിചാരണയും നരകശിക്ഷയും ലോകത്തെ കോടിക്കണക്കിനുള്ള മനുഷ്യന്മാരെ അതിക്രൂരമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന, ആയിരക്കണക്കിന് വർഷമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന
ലക്ഷക്കണക്കിന് ഭരണാധികാരികൾക്കും ഭരണകൂടങ്ങൾക്കും ക്രൂരന്മാർക്കുമുള്ള ഒരേയൊരു ശിക്ഷയാണ്. പല തവണ അത് കാരശ്ശേരി മാഷിനെ പറഞ്ഞല്ലോ, മരണമില്ലാന്ന്, മരിക്കാതെ കാലാകാലം ജീവനോടെ ഇരുന്നു കൊണ്ട് തങ്ങൾ ചെയ്ത ശിക്ഷക്ക്, തങ്ങൾ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വാങ്ങാനുള്ള ലോകമാണ് പരലോകവും. പരലോകവും പരലോകത്തിലെ നരകശിക്ഷയും. ഇതൊന്നും ചെയ്യാതെ പരലോകത്തെത്തിയവർക്കുള്ള ലോകമാണ് സ്വർഗം. വളരെ ലളിതമാണ്, വളരെ ലളിതമാണ്. കൂട്ടത്തിൽ ഒരു കാര്യത്തിനും കൂടി അദ്ദേഹത്തിന് കാരശ്ശേരി മാഷയോട് പ്രത്യേകിച്ച് ഈ വീഡിയോ മുഴുവനായി അദ്ദേഹത്തോടല്ല, ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് വളരെ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം സൂഫിസത്തിൻ്റെ വലിയ ഇൻ്റർനാഷണൽ എമർജൻസ് ഓൺ എ ഗ്ലോബൽ സ്കെയിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണിപ്പോൾ. ലോകത്താകമാനത് വലിയ സംഭവമാക്കി പൊക്കിക്കൊണ്ടുവരികയാണ്. അതിലൊരുപാട് പൊള്ളത്തരമായ പൊള്ളത്തരങ്ങളും ബടായികളും ഇൻ്റർനാഷണൽ നെക്സസൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഏതായാലും അതിൻ്റെ മേഖലയിൽ വളരെ വ്യാപകമായി വായിക്കപ്പെടുകയും എഴുതപ്പെടുകയും പൊക്കിപ്പറയുകയും ചെയ്യുന്ന ഒരാളാണ് റാബിയത്തുൽ അദബിയ. റാബിയത്തുൽ അദബിയ തന്നെ അള്ളാഹുവിൻ്റെ സ്വർഗം തീ കൊണ്ട് കത്തിക്കാനും നരകം വെള്ളം കൊണ്ട് കെടുത്താനും ഇറങ്ങി തിരിച്ച ആളാണെങ്കിൽ എന്താണ് സൂഫിസം എന്ന് മനസ്സിലാക്കാൻ മുസ്ലിങ്ങളായ ആളുകൾക്ക് ഇനി ഞാനെന്തെങ്കിലും പുതുതായി പറയണമെന്ന് തോന്നുന്നില്ല. ഏതായാലും സ്വർഗമുണ്ടോ നരകമുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞ, കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു വാചകം കൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കബീർദാസ് ചെയ്തതുപോലെ എവിടെ മരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം, പക്ഷേ സ്വർഗത്തിലാകണോ നരകത്തിലാകണമെന്ന് പടച്ചവൻ തീരുമാനിക്കും.